السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായ ഒരു പണ്ഡിതൻ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ ആളുകളോട് ഭിക്ഷയാചിച്ച് ജീവിക്കുന്നത് കണ്ടു. ആ സമയത്ത് തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളോട് ഈ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളാ വൃദ്ധനായ മനുഷ്യനെ കണ്ടോ? ആളുകളോട് ചോദിച്ച് ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനെ കണ്ടോ? അയാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആവാം അദ്ദേഹം അങ്ങനെ ഭിക്ഷയാചിച്ച് ജീവിക്കുന്നത്. ഈ പണ്ഡിതൻ തിരിച്ച് പറഞ്ഞ മറുപടി, തൻ്റെ നല്ല കാലത്ത് ആരോഗ്യമുള്ള എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള കാലത്ത് ആ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നു, അതുകൊണ്ട് തന്നെ അയാൾക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തണൽ ആവശ്യമായ സമയത്ത് അള്ളാഹു അവനെയും മറന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നമ്മുടെ ഏറ്റവും നല്ല സമയമാണ്. ഏതൊരു നന്മയിലേക്കും കാലെടുത്തു വെക്കാനും ജീവിതത്തെ ഏറ്റവും സുന്ദരമായി വരച്ചു ചേർക്കാനും സാധിക്കുന്ന ഏറ്റവും നല്ല മനോഹരമായ സമയമാണ് കൗമാരം, യൗവനം എന്നൊക്കെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ നമ്മൾ മറക്കുകയാണ് എങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത തണലാവശ്യമാകുന്ന, താങ് ആവശ്യമാകുന്ന ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഒഴിവാക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും മറന്നു കളയും എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ, ക്യാമ്പസുകളിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് തിന്മകളുടെ, അധാർമികതകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളെയും തച്ചു തകർക്കുന്ന പ്രണയവും നമ്മുടെ ജീവിതത്തിലെ ആനന്ദങ്ങൾ മുഴുവൻ പുകച്ചു തീർക്കുന്ന ലഹരിയും അതേപോലെ തന്നെ നമ്മളുടെ ലജ്ജയും നാണവും ഇല്ലാതാക്കുന്ന ആൺ പെൺ വ്യത്യാസമില്ലാത്ത സൗഹൃദങ്ങളും അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള മറ്റ് ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ അധികരിച്ചു വരുന്നതെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെയും ഇന്ന് നമ്മൾ മറന്നാൽ നമ്മൾക്കൊരു താങ്ങാവുന്ന, നമ്മൾക്കൊരു തണലാവുന്ന സമയത്ത് അള്ളാഹു നമ്മളെയും മറന്നു കളയുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ്. ക്യാമ്പസിൽ നമ്മൾ ജീവിക്കുമ്പോൾ തിന്മകളുടെ നടുവിലാണ്, അധാർമികതകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും തിന്മകളിലേക്ക് കൂടുതൽ മനസ്സ് ചെരിഞ്ഞു പോകുന്ന, തിന്മകളിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടുന്ന ഒരു സമയമാണ് നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടം, കൗമാര കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കൂട്ടുകാരികൾ, അടുത്തിരിക്കുന്നവർ, നമ്മുടെ ക്ലാസ്സിലുള്ളവർ, മറ്റുള്ള ആളുകളെല്ലാം തിന്മകളിൽ മുഴുകുമ്പോൾ ഒരു വേള ഞാനും ആ തിന്മയിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചതിൽ നിന്ന് തുടങ്ങി ഇന്നൊരു പക്ഷേ ആ തിന്മയുടെ ഏറ്റവും വലിയ ഒരടിമയായി ഒരു പക്ഷേ നമ്മൾ മാറിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ആ അടിമത്തത്തിലേക്ക് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. അതുമല്ലെങ്കിൽ ആ അടിമത്തത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരുപാട് തിന്മകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ജീവിതത്തിൻ്റെ സമാധാനം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുമ്പോൾ, മനസ്സിൻ്റെ ആശ്വാസം ജീവിതത്തിൽ നിന്ന് തകർന്നു പോകുമ്പോൾ, എപ്പോഴും ഡിപ്രഷനും അതേപോലെ തന്നെ ഒരു തെറ്റ് ചെയ്താൽ
മോശമായിപ്പോയി, വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നൽ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും ഇനി എന്താണ് പരിഹാരം എന്നാലോചിക്കാറുണ്ട്. ആ പരിഹാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംസാരമായിരിക്കും ഇനി ഇൻഷാല്ല ഇവിടെ നടക്കുക. നമ്മൾക്ക് മനസ്സിലിങ്ങനെ നിറഞ്ഞു കിടക്കുന്ന, തളം കെട്ടി നിൽക്കുന്ന ധാരാളക്കണക്കിന് ചോദ്യങ്ങൾ, സംശയങ്ങൾ നമ്മുടെ പ്രണയവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സൗഹൃദവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ വിവിധങ്ങളായ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാലമായി ഞാൻ ഇന്ന ഒരു രോഗത്തിന്, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രവൃത്തിക്ക്, ഇന്നൊരു കാര്യത്തിന് ഞാൻ അഡിക്റ്റാണ്, എനിക്ക് മാറാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞിട്ട് അവൻ നന്നാവുന്നില്ല, മാറുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്കുള്ള ഒരു വെളിച്ചമായിരിക്കും ഇൻഷാല്ലാ നമ്മുടെ പ്രസിദ്ധ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം അവരുടെ സംസാരമുണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്കൊരു നമ്പർ, ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു നമ്പർ കാണാം, നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളൊന്ന് വാട്സപ്പ് എടുത്ത് ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ സംശയം എന്താണ് എന്ന്. അതല്ല എങ്കിൽ നിങ്ങളുടെ ചുറ്റോറും ഉള്ള വളണ്ടിയേഴ്സ് അവരുടെ കയ്യിൽ നിങ്ങൾക്ക് എഴുതിയും കൊടുക്കാം നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് സംശയങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട് കൗമാരക്കാരായ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു പെണ്ണ് എന്ന നിലയിൽ, കൗമാര വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെനിക്കെന്ത് പരിഹാരമാണുള്ളത്, അതല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്, അവിടെ എനിക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കും എന്ന് തുടങ്ങിയ ധാരാളക്കണക്കിന് ചോദ്യങ്ങൾ, സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ആ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് കുറിച്ച് വെക്കാം, നിങ്ങൾക്കത് ചോദിക്കാം, അതിനുള്ള മറുപടി ഇൻഷാല്ലാ ഇവിടെ നിന്ന് ലഭിക്കും. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കാതും ഒരേപോലെ അടുത്തൊരു സംസാരത്തിലേക്ക് സശ്രദ്ധം നിങ്ങൾ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിൽ അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ജീവിതത്തിൽ ഒന്നും നമ്മൾക്ക് ആനന്ദം കൊണ്ടുതരില്ല, ജീവിതത്തിൽ ഒന്നും നമ്മൾക്ക് ആസ്വാദനം കൊണ്ടുതരികയില്ല, ജീവിതത്തിലൊന്നും നമ്മൾക്ക് ലഹരിയായി മാറുകയില്ല. ബിദിക്കിരില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്, റബ്ബിനെ കുറിച്ചുള്ള ബോധമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഉദാത്തമായ ചിന്തയാണ് നമ്മുടെ മനസ്സിനെ സമാധാനത്തിൻ്റെ തുരുത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായി വരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ ആ നിലയിലുള്ള ഒരു സംസാരത്തിലേക്കായിരിക്കും നമ്മൾ പ്രവേശിക്കുക. എല്ലാവരും സ്വാഗതം ആ ഒരു സംസാരത്തിലേക്ക്. കേൾക്കണം, കാതും മനസ്സും ഒരേപോലെ ഇവിടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ സംസാരത്തിലേക്ക് കേൾക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം അവരെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു.